गाइस, वेलकम बैक टू अवर चैनल। ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മളൊക്കെ വീട്ടിൽ ഇരുന്ന് പല പല ഹോബീസ് തുടങ്ങിയിട്ടുണ്ട്. ചിലർ കേക്ക് മേക്കിംഗ്, കുക്കിംഗ്, അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഹോബീസ് തുടങ്ങിയ ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അപ്പം ഇന്ന് അത്തരത്തിൽ ലോക്ക്ഡൌൺ കാലത്ത് വിപുലീകരിച്ചെടുത്ത ഒരു ചെറിയ സംരംഭത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് നമുക്ക് കാണാം. കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തുള്ള കറിയാച്ചൻ ചേട്ടന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് കണ്ടാലറിയാം, മനോഹരമായ ഒരു വീടായിരുന്നു ഇത്. അതിനെ അതിലും അതിമനോഹരമായ ഒരു ഗാർഡൻ പോലെ ആക്കിയിരിക്കുകയാണ് ചേട്ടനും ചേട്ടന്റെ വൈഫും. അപ്പൊ നമുക്ക് കറിയാച്ചൻ ചേട്ടന്റെയും വൈഫ് ബീന ചേച്ചിയോടും തന്നെ ഈ ഗാർഡനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. കറിയാച്ചൻ ചേട്ടൻ ഒരു പ്രൊഫഷണൽ വൈസ് ഒരു ഫോട്ടോഗ്രാഫറാണ്. അതും പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു നേച്ചർ ഫോട്ടോഗ്രാഫറാണ്. വൈഫ് ബീന ചേച്ചി ഒരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു. അപ്പോ അവര് അവരുടെ പ്രൊഫഷനിൽ നിന്നും വ്യത്യസ്തമായി ഈ മേഖലയിലേക്ക് കടന്നു എങ്ങനെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ രണ്ടുപേരും കടന്നു വന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വീടിനെ ഇങ്ങനെ മനോഹരമായ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്തത്? അതിനുണ്ടായ കാരണം ഒന്ന് പറയാവോ? ഓക്കെ, ശരിക്കും ഞങ്ങളുടെ വീട്ടില് ബീന കുറെ ചെടികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അങ്ങനെ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് ഈ നമ്മൾ ലോക്ക്ഡൌൺ സമയത്ത് ശരിക്കും ഞങ്ങൾ നമ്മളെല്ലാം വീട്ടിലകപ്പെട്ടു പോയല്ലോ. ഞാനാണ് ഒരുപാട് യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്, ഒരുപാട് സീനറികൾ എടുക്കാനുള്ള യാത്ര ചെയ്യും. വർക്ക്, വെഡിങ് വർക്ക് ഇല്ലാത്ത ദിവസങ്ങൾ അതെല്ലാം ഈ സമയത്ത് കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയിലോട്ട് മാറിപ്പോയി. ആ സമയത്താണ് ശരിക്കും ഞാൻ എൻ്റെ ഭാര്യ ഇവിടെ കളക്ട് ചെയ്തിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങി. സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കാൻ അതിന്റെ ചിത്രങ്ങൾ മുഴുവൻ നല്ല ലീഫുകളുടെ ചെടികളാണ് കൂടുതലും. അപ്പൊ ലീഫുകൾ എനിക്ക് പാറ്റേൺസ് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോയില്, ഓരോ ലീഫിന്റെ. അത് വെച്ച് ഞാൻ ഓരോ ചെടികളെയും പടം എടുത്ത് ഒരു ദിവസം അങ്ങനെ എടുത്തപ്പോൾ ഞാനും പിന്നെ ഇതിലേക്ക് ആ ദിവസങ്ങളിൽ അങ്ങ് ചേർന്നു. ഇവളെന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ ഞാനും മോനും കൂടെ ഞങ്ങളെ മൂന്നരൂടെ ഉള്ളത് അതിനകത്ത് കൂടിക്കൊടുത്തു. അങ്ങനെ അത് ഒരു നല്ല അവസരമായിട്ട് വളർന്നു വന്നു. കഴിഞ്ഞ ഒരു 4-5 മാസം കൊണ്ട് കൂടുതൽ ചെടി കളക്ട് ചെയ്യാനും എല്ലാം സാധിച്ചു. അതിൻ്റെ വിത്തുകൾ പുതിയ ഓരോന്ന് അത് മദർ പ്ലാന്റ് നിർത്തിക്കൊണ്ടായിരുന്ന വേറെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാം സാധിച്ചു. അങ്ങനെ വന്നപ്പം അത് ഞങ്ങൾ 1-2 എണ്ണം എടുത്ത് വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇത് കൊടുക്കുക എന്നുള്ള ചോദ്യം ഉള്ള കൂട്ടുകാരികളിൽ നിന്നുണ്ടായി, സെയിലുണ്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടത് സെയിൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ 2 മാസമായിട്ട്. അത് അതാണ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ കൂടിക്കൂടി വന്നു. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നല്ല സെയിൽ നടന്നു. നല്ലൊരു സെയിൽ എന്നുള്ളതല്ല കൂടുതൽ നമ്മുടെ മനസ്സിലുള്ളത്, എല്ലാ വീടുകളിലും ഒരു നല്ല ചെടികളുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുമെന്ന് എൻ്റെ ആഗ്രഹമാണ്. എല്ലാ വീടും നമ്മൾ കൊടുത്തു വിടുന്ന സാധനം അവർക്കതൊരു നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നതായിരിക്കണം. എല്ലാ വീടുകളിലും ചെടികൾ ഉണ്ടാകണം. ശരിക്കും നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്താണ് എല്ലാ ഞാനെന്നുള്ളതല്ല എല്ലാ മനുഷ്യരും സ്വന്തം വീടിനെ കുറിച്ച് ചിന്തിക്കാനും വീട്ടിലെ മനോഹാരിത ശ്രദ്ധിക്കാനോ തുടങ്ങിയത് വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോഴായിരിക്കാം. അപ്പോൾ അത് ഇതൊരു പുതിയ ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. ചെടികളെ സ്നേഹിക്കാനും ചെടികൾ ഓരോ വീടിൻ്റെ ഓരോ സ്ഥാനത്ത് വയ്ക്കാനും, പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ വീടിനകത്ത് വയ്ക്കാവുന്ന ചെടികൾ ധാരാളമുണ്ട്. എൻ്റെ നല്ല കളക്ഷൻ ഞങ്ങളുണ്ട്, ഞങ്ങളുടെ വീടിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാം. അങ്ങനെ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനും നല്ല വെറൈറ്റിയുള്ള പ്ലാന്റുകൾ തന്നെ തിരഞ്ഞെടുത്ത് കളർഫുള്ളായിട്ടുള്ളതും, ഇലകളാണെങ്കിലും അതിനകത്തും കളർഫുള്ളായിരിക്കും, പൂക്കളില്ലെങ്കിലും. കാരണം പൂക്കളുണ്ടാകണമെങ്കിൽ ശരിക്കും നല്ല വെയിൽ ഉണ്ടാകണം. ഇവിടെ അങ്ങനെ ഈ തോട്ടമൊക്കെ നിൽക്കുന്നുണ്ട്, അധികം വെയിൽ കിട്ടത്തില്ല. അപ്പോൾ കൂടുതൽ ഞങ്ങൾ ലീഫ് അതിന് നല്ലൊരു പേരിട്ടു, ലവ് ലീഫ് എന്നുള്ള പേരിലാണ്. അപ്പോൾ കറിയാച്ചൻ ചേട്ടന്റെ ഈ പ്രസ്ഥാനത്തിന്റെ പേരാണ് ലവ് ലീഫ്. അതിനൊരു ക്യാപ്ഷൻ കൂടെ ഉണ്ട്, ടേക്ക് മീ ഹോം ആൻഡ് വാച്ച് മീ ഗ്രോ. വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടാഗ് ലൈനും ഉണ്ട് ലവ് ലീഫിന്. അപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് ആണോ ഇവിടെ കൂടുതലും? ഇൻഡോർ ഔട്ട്ഡോർ രണ്ടുമുണ്ട്. ഈ ഷെയ്ഡിലൊക്കെ വെക്കുന്ന പ്ലാന്റ്സ്, സൺലൈറ്റ് അധികം ആവശ്യമില്ലാത്ത. ഏകദേശം എത്ര ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട്? 180. ഏറ്റവും കൂടുതല് സോൾഡ് ഔട്ട് ആകുന്നത് ഏത് ടൈപ്പാണ്? എനിക്കെല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കൂടുതലും പോകുന്നത്. ഇതാണ് ഹാങ്ങിങ് പ്ലാന്റ്സ്, ഇങ്ങനത്തെ ചെടികളിൽ
ചട്ടികളിലാക്കി എപ്പോഴും ഇൻഡോർ പ്ലാന്റ്സിന് നമ്മൾ വെള്ളം കൊടുക്കുന്നത് ആ ചട്ടിയിലുള്ള മണ്ണിന്റെ ജലാംശം നോക്കിയിട്ട് ഉണ്ട് വേണമെങ്കിൽ മാത്രം കൊടുക്കുക എന്നുള്ളൊരു കാര്യം. വെള്ളം കൂടുതലാകാതെ നോക്കണം, ആകെ ആയാൽ അത് അഴുകിപ്പോകാനുള്ള സാധ്യതയാണ്. അപ്പൊ നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റ്സ് കെയർ ചെയ്യുന്നത് പോലെ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ വളർന്നു കൂടുതൽ പിന്നെ സൺലൈറ്റ് കിട്ടാവുന്ന വിധത്തിലുള്ള ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ ജനലോ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ. പിന്നെ ആഴ്ച ഒന്ന് രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും അതിന് ഒരു ദിവസം നമ്മളൊരു ഡൈലൈറ്റ് കിട്ടുന്ന പോലെ ഒന്ന് കൊണ്ടുപോയി വെക്കാനും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ കൂടുതൽ രണ്ട് പ്ലാൻ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വെളി വെക്കുന്ന സമയത്ത് എല്ലാ പ്ലാന്റ്സും മണ്ണിനകത്ത് തന്നെയാണോ നിൽക്കുന്നത്? ഞങ്ങൾ ഈ ഹാങ്ങിങ് പ്ലാന്റ്സിനൊന്നും മണ്ണ് ഉപയോഗിച്ചിട്ടേ ഇല്ല. എല്ലാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടും. ഇത് ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ വയറിൽ നിൽക്കുന്നതുകൊണ്ട് വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊക്കോപിറ്റും ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയുള്ള ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് പോട്ടിംഗ് മിശ്രിതം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്താണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ വെയിറ്റ് ഒട്ടും കൂടുന്നില്ല. വെയിറ്റ് കൂടുമ്പോഴത്തേക്കും നമുക്ക് പലതും ഹാങ് ചെയ്തിടാൻ പ്രയാസം വരും. ഈ മണി പ്ലാന്റ് ഒക്കെ പോലെയുള്ള വാട്ടർ പ്രൊപ്പഗേറ്റിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ അതെല്ലാം മണി പ്ലാന്റിന്റെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നു. ഇത് ഇൻഡോർ ഈറ്റയാണിത്. ഇതൊരിക്കലും വെയിലത്ത് ഉറപ്പ് വെക്കേണ്ട കാര്യമില്ല. ഭൂമിനകത്ത് തന്നെ വെക്കുക ഈറ്റ. നമ്മളൊരു റൂമില് ഒരു ടീപ്പോ കിടക്കുമ്പോ വെറുതെ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് ഇത്ര വീടിനകത്ത് ഒരു പ്ലാന്റ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് കാണിക്കാനുണ്ട്. അവിടേക്ക് ഇങ്ങനെ ഒരു സാധനം വന്നു കഴിയുമ്പോൾ അവിടുത്തെ ലുക്കും ആകുക നാച്ചുറൽ പ്ലാന്റാണ്. നോക്കിയാലറിയാം ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസിലുള്ള ചെടികളൊക്കെ ഇതിന് അകത്ത് തന്നെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. വളരെ അതിമനോഹരമായിട്ട് ഈ ഡ്രോയിങ് റൂമിന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ, അപ്പൊ ഈ ചെടികളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്? ഇതൊക്കെ ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് ആണോ അതോ ഇവിടുന്ന് തന്നെയൊക്കെ ലഭിച്ചതാണോ? ഇമ്പോർട്ടഡ് അല്ല, ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ തൊട്ടേ ഉള്ളതും ഉണ്ട് കുറേയൊക്കെ. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒത്തിരി കളക്ഷൻ ഒന്നും ഇപ്പൊ കിട്ടുന്നില്ല. എന്നാലും നേരത്തെ ഉള്ളതിനെയൊക്കെ ഞങ്ങളിങ്ങനെ പരിപാലിച്ചു കൊണ്ടുവന്നതും. അപ്പൊ ഒരു ഒരു ചെടിയെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് പ്ലാൻ ചെയ്യുന്നതൊട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് പറയാവോ? എങ്ങനെയാണ് അതിനെ, എന്തിനകത്താണ് പ്ലാൻ ചെയ്യുന്നത്, അതിനുശേഷം എന്തൊക്കെയാണ് അതിന് ശുശ്രൂഷകൾ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടുന്ന് ഒരാളിപ്പോ ഒരു പ്ലാന്റ് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന്? ഞങ്ങളിപ്പോ ആണെങ്കിൽ ഇവിടെ നമ്മളിപ്പം പോട്ടൊക്കെ ചിലപ്പം ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ വരുന്നവർക്ക് ചിലപ്പം വൈറ്റ് പോട്ടിനകത്തായിരിക്കും വേണ്ടിയത്. അപ്പൊ നമ്മളിപ്പോ ഉടനെ എടുത്തത് വൈറ്റ് പോട്ടിനകത്തോട്ട് വെച്ച് കൊടുത്താൽ നമ്മൾ തന്നെ അത് റീപോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്താ വിടുന്നത്. അപ്പൊ അവർക്കിപ്പം വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതൊന്നും പോട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മളത് ചെയ്താണ് ഇവിടുന്ന് തന്നെ കൊടുക്കുന്നത്. അപ്പൊ എത്ര വലിയ പോട്ടിലാണെങ്കിലും നമ്മളത് ആക്കി വൃത്തിയായിട്ട് പോട്ടിങ് മിശ്രിതം എല്ലാം ചേർത്ത് കൊടുക്കുകയായിരുന്നു. നമ്മൾ ചെയ്യുന്നത് ആദ്യമേ നമ്മൾ വെള്ളം പോട്ട് പോട്ടിനകത്ത് നിൽക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി ഒരു ചെടി പ്ലാന്റ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ വെള്ളം നിൽക്കാതിരിക്കാനായിട്ട് ഓടിന്റെ നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. ചില പോട്ടിന് കിട്ടുമ്പോൾ ഹോൾ കാണത്തില്ല. അപ്പൊ അത് നന്നായിട്ട് നമ്മൾ ഹോള് കറക്റ്റ് ആയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഓടിന്റെ കഷ്ണോ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അതിട്ട് നിറച്ചതിന് ശേഷം നമ്മുടെ പോട്ടിങ് മിശ്രിതം, അതായത് ചാണകപ്പൊടി, മണ്ണ്, പിന്നെ
കൊക്കോപിറ്റ്, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ഈ സെറാമിക്, ആ നാല് സാധനങ്ങൾ മിക്സ് ചെയ്താണ് ഞങ്ങൾ കോട്ടിംഗ് സ്പ്രിപ്പ് ഇവിടെ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് പൊടിച്ചിട്ടേ ചാണകപ്പൊടിയുടെ കൂട്ടത്തില് മണ്ണിന്റെ കൂട്ടത്തില് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് നോക്കും. അപ്പൊ പെട്ടെന്ന് അത് അതിന് വേണ്ടിട്ടാ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് പുതിയ തൈ ഉണ്ടാക്കാനൊക്കെ. അങ്ങനെയൊന്നുമില്ല, എനിക്കത് അറിയത്തില്ല. അങ്ങനെ ചെയ്തപ്പോ പുതിയ ആൾക്കാരാണല്ലോ ഞങ്ങളും ഇതിനകത്ത്. അപ്പൊ എക്സ്പെരിമെന്റ്സ് നടത്തി ഇപ്പൊ നമ്മളിമ്മ നോക്കുമ്പോ പലതരത്തിൽ മിക്സ് ചെയ്യുമ്പോ ഇത് അങ്ങനെ വെച്ചതിനകത്തൊക്കെ പെട്ടെന്ന് വേര് പിടിക്കും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ പ്ലാന്റ്സിന് വരാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതലായിട്ട് ഞാൻ എനിക്കിപ്പോ കുറച്ച് നാളത്തെ പരിചയമുള്ളൂ, എന്നാലും ഞാൻ കാണുന്ന ഒന്നീ വെയിൽ കൂടിയ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ തണലത്ത് വെക്കേണ്ട ചെടികളേത്, വെയിലത്ത് വെക്കേണ്ട ചെടികളേതെന്നൊന്ന് മനസ്സിലാക്കി അതിനെ ആ ഒരു രീതിയിലോട്ട് മാറ്റുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം വെള്ളം കൂടിയിട്ടും പ്രശ്നമാണ്, ചീക്കൽ കൂടുതൽ. അപ്പം വെള്ളം ചട്ടിക്കകത്ത് നിൽക്കാതെ വാർന്നു പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ അത് ചെയ്തു കൊടുക്കുക. അതിലാണ് വെള്ളം കൂടുതൽ ഒഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് വാർന്നു പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുക എന്നുള്ളത്. എല്ലാവരും ചെടിച്ചട്ടി കാണുമ്പോൾ ചെടിച്ചട്ടിക്കകത്തിട്ട് വെറുതെ മണ്ണ് നിറച്ച് പെട്ടെന്ന് ചെടി വെക്കും, പക്ഷെ അതിനടിയിലത്തെ വെള്ളം പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കെട്ടി നിൽക്കരുത് വെള്ളം. അത് ഒരു കാര്യം. പിന്നെ വരുന്നത് കീട, ഒച്ച. എല്ലാ ദിവസവും രാത്രിയില് ഞങ്ങൾ ഒച്ചിനെ പിടിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രിയില് ഒരെണ്ണത്തിനെയൊക്കെ ചിലപ്പോൾ കിട്ടത്തുള്ളൂ, പക്ഷെ അത് നമ്മൾ അപ്പൊ തന്നെ ഉപ്പിട്ട് കളയുന്നുണ്ട്. കാരണം പല നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുമ്പം അതിനകത്തൊക്കെ ചിലപ്പോൾ ഈ ഇതൊക്കെ കാണും. നമ്മൾ എന്നിട്ട് കൊണ്ടുപോയി നമ്മുടെ നല്ല ചെടിയുടെ അടിക്കോട്ട് ഇതിനെ വെക്കും, അപ്പൊ അത് അതിനകത്തൂടെ കയറുന്നുണ്ട്. ഇപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയൊരു ചെടി വാങ്ങിച്ചാല് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. രണ്ടു മൂന്ന് ദിവസം വേറൊരു സ്ഥലത്ത് വയ്ക്കുക, എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും പുഴുവോ കേടോ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കി രണ്ടു മൂന്ന് ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആ ദിവസങ്ങളിൽ തന്നെ അത് പുറത്തു വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നല്ല ചെടിയുടെ കൂട്ടി വെക്കാവുന്ന ഞാനിപ്പോ ഈ ചെറിയ സമയം കൊണ്ട് പഠിച്ചിരുന്നായിരുന്നു. അത് ഞാനത് മാറ്റി വെക്കും എപ്പോഴും പുതിയ ചെടികൾ കൊണ്ടുവരുമ്പോൾ. അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വേപ്പിന്റെ തൈലമുണ്ട്, അത് അങ്ങനെയുള്ളതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളൊക്കെ വരുന്നത്. അല്ല വെളുത്തുള്ളി വെള്ളം ചതച്ചിട്ട വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, അങ്ങനെയാണ് കീടങ്ങളൊക്കെ വരാതിരിക്കുന്നത്. ഒന്നുമില്ല, ഒരു സാധനം പോലും ഉപയോഗിച്ചിട്ടുമില്ല, ഉപയോഗിക്കത്തുമില്ല എന്നുള്ളൊരു ചിന്തയാണ്. വെള്ളത്തില് നിൽക്കുന്നതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. പിന്നെ ഞങ്ങള് വേറൊരു സംഭവിച്ചുണ്ട്, ഇത് മണ്ണില്ല കുറഞ്ഞ മറ്റേ മിശ്രിതങ്ങളൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ ഇപ്പം ബൊക്കയൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഒയാസിസ് ഇതിനകത്ത് നിറച്ചിരിക്കുക. ഞാൻ ഇതിനകത്തുള്ള ഒയാസിസ് വെച്ചിരിക്കുക, അതേലാണ് ചെടികൾക്ക് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ മിക്സ് ചെയ്താൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കാര്യം ചെയ്ത് നോക്കിയില്ല, പല ചെടികൾ ഉണത്തായിട്ട് മിക്സ് ചെയ്തിരിക്കുക. അതിനകത്തുണ്ട് പല ചെടികൾ, അതിങ്ങനെ തൂക്കിയിടാൻ നഷ്ടമാണ് ചെടികൾക്ക്. അതിനകത്ത് മണ്ണില്ല, വെള്ളമില്ല. ആ വെള്ളം നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറേയല്ല, സാധാരണ ചെടി നനയ്ക്കുന്ന പോലെ നനച്ചു കൊടുക്കുന്നത്. ആ ഒഴിച്ച് നന്നായിട്ട് നനഞ്ഞിരിക്കും. ഒരുപാട് വലുതാകുന്ന ചെടികളുണ്ടോ? നമ്മുടെ ഒരു
ബോൺസായി ആക്കുന്നില്ല എങ്കിൽ പോലും നമ്മളൊരു ഹൈറ്റിലൊക്കെ നിന്നോളൂ. എങ്ങനെയാണ് ഈ ചെടികളിലൊക്കെ റേറ്റ് വരുന്നത്? ഏത് റേറ്റ് മുതലാണ് സ്റ്റാർട്ടിങ് മാക്സിമം വരുന്നത്? എത്രയാണ് റേറ്റ്? നമ്മളിവിടെ കൊടുക്കുന്ന വലിയ റേറ്റ് വന്നിട്ടില്ല. ഒരു 200 രൂപ മുതൽ ഉള്ള സാധനങ്ങൾ അതില് വന്നിട്ട് ഒരു 750 മാക്സിമം. നമുക്കൊരു താങ്ങാത്ത വിലകളെ ഇതിനെല്ലാം ഉള്ളു. അങ്ങനെ ചെടികളെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആവശ്യക്കാരുള്ളത് ഏത് പ്ലാന്റാണ്? അങ്ങനെയല്ല, എല്ലാ ചെടികളും എല്ലാവർക്കും താല്പര്യമാണ്. നമ്മള് ഇഷ്ടപ്പെടുന്നതായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത്. കൂടുതലും ഞങ്ങൾ ഹാങ്ങിങ് പ്ലാന്റ് പിടിപ്പിച്ചിരുന്നതാണ്. പിന്നെ ഇൻഡോർ പ്ലാന്റ് വേണോന്ന് ചെറിയ പറയാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടിയാണ്. ശരിക്കും ഇൻഡോർ ആണ്. നന്നായിട്ട് വീടിനകത്തിരുന്നുള്ള നല്ല ഗ്രീനസ് ആയിട്ട് കുറച്ച് വെള്ളം കൊടുക്കാൻ ഇൻഡോർ പ്ലാന്റ് എല്ലാം കുറേശ്ശേ വെള്ളം വേണം. ഇതൊരു പോട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഭംഗി. അങ്ങനെയാണ് നമ്മള് വീടിന്റെ ഓരോ ഭാഗങ്ങൾ ഭംഗിയാക്കാൻ പറ്റുന്നത്. അതാണ് ചെടിയുടെ ഇമ്പോർട്ടൻസ്. ചെടികളുടെ ഇമ്പോർട്ടൻസ് ഇതുണ്ട്. ഈ ഫാനിന്റെ പ്രത്യേകം ഈ ഫാൻ പീകോക്ക് ബ്ലൂ ആണ്. ബ്ലൂഷർ ഇതാണെങ്കി ഡാൻസിങ് ഗേൾ എന്ന് പറഞ്ഞ ഓർക്കിഡിന്റെ ഇത് അതിന്റെ മിനിയേച്ചറാ. ഇത് കണ്ടോ ഓരോ ഓരോ ഫ്ലവറുവേ. ഇതിന് എല്ലാം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു. ഇത് ഡാൻസ് ചെയ്യുന്ന ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലൂ ആണ്. നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോഴും കാണുന്നത് ഈ ബ്ലൂ. പക്ഷെ ഇത് പിങ്ക് ആണല്ല. ഇത് ഗോൾഡൻ ഫേൺ എന്ന് പറഞ്ഞ സാധനം. പോട്ടിന് തന്നെ അങ്ങനെയുള്ള കടകളില്ല ഇതിനോട്. ഈ നേഴ്സറികളോടൊക്കെ അതിനകത്തുനിന്നാണ് വാങ്ങിച്ചത്. ഇതിനെ ഈ പോട്ടെല്ലാം ഇങ്ങനെ വൈറ്റ് പോട്ടാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ചെറിയ വൈറ്റ് പോട്ടുകളിലാണ് ഞാൻ വെച്ചത്. നേരത്തെയൊക്കെ ചെയ്തൊക്കെ ബ്ലാക്കിലൊക്കെ വന്നോളൂ. ഇപ്പൊ എല്ലാം വൈറ്റ് പോട്ടിൽ ആൾക്കാർക്ക് മതി. അതുകൊണ്ട് വൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ട്. എല്ലാം പ്ലാസ്റ്റിക്. എല്ലാം പ്ലാസ്റ്റിക്. കാരണം അത് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പം കൊണ്ടാണ് പ്ലാസ്റ്റിക്. ഇതിപ്പോൾ നമ്മളൊരു 4 വർഷം ഉപയോഗിച്ചിട്ട് പോയാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, ഇത്രയും വിലയുള്ളൂ. അതേസമയം നമ്മൾ ഈ മണ്ണിൻ്റെ പോട്ടാണിത്, അതിൻ്റെ അതൊക്കെ. പക്ഷെ അതിന് ഭയങ്കര വെയിറ്റാണ്. നമുക്ക് പെണ്ണുങ്ങളാണല്ലോ സാധാരണ. ഇല്ല മോനത് സാധാരണ ചെയ്യുന്ന. അപ്പം നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര വെയിറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് ഇത് മാറ്റിയിട്ട് പ്ലാസ്റ്റിക് പോട്ടിലൊക്കെ. പോട്ടും ചേച്ചി ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ ഒരു ചെടിയാ ഇങ്ങനെ അങ്ങ് ആക്കി ആക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതേപോലെ ആക്കി അല്ലാതെ ചെറിയ പോട്ടിനകത്ത് ഇങ്ങനെ വെച്ച് വേര് പിടിപ്പിച്ച കുഞ്ഞു സാധനങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. എങ്ങനെയാണ് ഒരു ചെടി ആകുന്നത് അതേപോലെ ആയി കഴിയുമ്പോഴാണ് നമ്മളത് പ്ലാന്റ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഓരോന്ന് ഇതിനകത്താകാത്തത് കൊണ്ട് ശരിപ്പം എല്ലാ ഇതൊക്കെ ആയതാ. ഈ ഇത്രയും വരെ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പോട്ടിന്റെ വില ഇത് ഈ പോട്ടിന് എനിക്ക് 40 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിരുന്നു. ഈ പോട്ടും ഈ വള്ളിയാണ്. അന്ന് ഈ പോട്ടിന് അത്രയും പൈസയാണ് വന്നത്. പിന്നെ ചെടിയുടെ വില എന്ന് പറഞ്ഞ ചെടി അനുസരിച്ചാ. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ചെടി. അപ്പൊ അതിനൊക്കെ ചെറിയ വില കാണത്തുള്ളൂ. പക്ഷെ റെയർ ആയിട്ടുള്ള ചെടികളെന്ന് പറയുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും വില കൂടും. ഇതൊക്കെ റെയർ ആയിട്ടുള്ള ചെടികളാണ് ഇത് ഇതൊക്കെ. അപ്പൊ അങ്ങനത്തെ ചെടികളൊക്കെ എല്ലാം കോമൺ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വില വ്യത്യാസം വരുന്നത് അങ്ങനെയാണ്. ഇതിനകത്തൊക്കെ നമ്മൾ ഇച്ചിരി റെയർ ആയിട്ടുള്ള വില കൂടിയ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് വരുന്നുണ്ട്. അത് ഇതൊക്കെ
ഇതൊക്കെ നല്ല വിലയുള്ള ചെടികളാണ്. ഇതുണ്ടോ ഈ ചെടികളൊക്കെ, അതൊക്കെ ഇച്ചിരിയുടെ പിടിപ്പിച്ചു കൊണ്ടുവരാണ് താമസം. ചെടിയുടെ വില എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ഈ താമസമാണ് കൂടുതൽ, വളർച്ചയ്ക്കുള്ള താമസവും ഇലകളുടെ ഡിസൈനും അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഈ ഹാങ്ങിങ് പ്ലാന്റ്സിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാത്തിനും ഓരോ നോഡിനും കാണും ഇങ്ങനെ വേരുകൾ. ആ വേരുകൾ നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് തന്നെ പൊട്ടിക്കിളിർത്തോളും എല്ലാ ചെടികളും. ഹാങ്ങിങ് പ്ലാന്റ്സിന് ഇതൊരു ഇതാ പനിക്കൂർക്ക, അതിന്റെ ഒരു വേറൊരു കളറാണ്. കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവിടത്തെ, നമുക്ക് കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം സെറ്റ് ചെയ്തിടുവാണ്. നമുക്ക് ഇടയ്ക്ക് പിള്ളേർക്കൊക്കെ ആവശ്യത്തിന് എടുക്കുകയൊക്കെ ചെയ്യാം. എല്ലാ ചെടിയുടെയും ഇങ്ങനത്തെ ഹാങ്ങിങ് പ്ലാന്റ്സിനെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ വേരുകൾ പൊട്ടിക്കൊണ്ടേയിരിക്കും ഓരോന്നിൻ്റെ. ആ വേരുകൾ എടുത്ത് വെച്ചാൽ മതി, ഇത് വേണ്ട എല്ലാത്തിനും അങ്ങനെ തന്നെ വരുള്ളൂ. വെറും 10 സെന്റ് സ്ഥലത്താണ് നമ്മൾ ഈ മനോഹരമായ ഈ ഗാർഡൻ ചേച്ചിയും ചേട്ടനും കൂടി ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം, 1 ഇഞ്ച് സ്ഥലം പോലും ഇവർ വേസ്റ്റ് ആക്കിയിട്ടില്ല. ഫുള്ള് ഇവിടെ നല്ല അതിമനോഹരമായ ചെടികൾ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു വെർട്ടിക്കൽ ഗാർഡനും വീടിന്റെ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമാണ് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വേറെ വലിയ കൂടിയ പ്ലാന്റ്സ് ഒന്നുമല്ല. അതിനെ കുറിച്ച് ചേച്ചി ഇപ്പൊ പറയും. അതിപ്പം നമ്മളെല്ലായിടത്തും ചെല്ലുമ്പോൾ ഒരു എന്നാ പറയുന്നത് കോമൺ ആയിട്ട് എപ്പോഴും കാണുന്ന കുറെ സൈസ് ചെടികൾ മാത്രമേ ഉള്ളൂ നമ്മളെ വെർട്ടിക്കൽ ഗാർഡനില്. അപ്പൊ അത് ഞങ്ങൾ മാറ്റിയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഈ വെർട്ടിക്കൽ ഗാർഡൻ. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ചെടികൾ ഏതാണോ അതിനെ ഈ വെർട്ടിക്കൽ ഗാർഡനിലോട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്തു. ഞങ്ങൾക്ക് ചെറിയ സ്ഥലവും ഇതിനകത്ത് ഇടിഞ്ഞൊക്കെ നിൽക്കുന്ന കണ്ടപ്പം എൻ്റെ ഒരു കസിൻ മോന് അവൻ്റെ വീട് സ്ഥലം എല്ലാം അവരവിടെ താമസിക്കുന്നില്ല, അപ്പോഴത്തേക്കിന് അത് ഇവിടെ പ്ലാന്റ് ചെയ്യാനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുവോ. ഇപ്പൊ ഞങ്ങളിപ്പോ അതിവിശാലമായ ഒരു സ്ഥലത്താണ് ഇപ്പൊ പ്ലാന്റിങ് നടക്കുന്നത്. അതെവിടെയാണ്? അത് ചെറുക്കടവിലാണ്, കാഞ്ഞിരപ്പള്ളിയില് 2 കിലോമീറ്റർ പോണം. ചെറുക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തില് ഒരു ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു മുറ്റം, അത്രയും വിശാലമായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങള് മരങ്ങളും ചെടികളും എല്ലാം പിടിപ്പിച്ച് ഇതിന്റെ ഇവിടെ ഞങ്ങള് ഒരു സെയില് നടത്താനുള്ള ഒരു സ്ഥലമാക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പൊ പണിക്കാരൊക്കെ വരാനുള്ള താമസമേ ഉള്ളൂ. അവിടെയാണ് ഞങ്ങളുടെ പ്ലാന്റിങ് മുഴുവൻ നടക്കാനായിട്ട് ഇനി ഉദ്ദേശിച്ച് ചെടികൾ പ്ലാന്റ് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ ലവ് ലീഫിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനായോ? ഓപ്പണായി, ഞങ്ങള് പണി തുടങ്ങി. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ചെടികൾ വെച്ച് തുടങ്ങി. അത് വളർന്നു വരണം, എന്നിട്ട് പോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള. എന്നുവെച്ചാൽ ഇവിടെ പോട്ട് ചെയ്ത് വെക്കാനായിട്ട് സ്ഥലമില്ല, അപ്പൊ അത് കുറെ എണ്ണം ഒരുമിച്ച് പോട്ട് ചെയ്യാനായിട്ടൊക്കെ അവിടെ നല്ല സൗകര്യമാണ്. ഇപ്പൊ അവിടെ ഞങ്ങൾ ചെയ്ത് തുടങ്ങി. രാത്രി ഭയങ്കര ഉറക്കമൊക്കെയാണ്. ജെറേനിയം, ഇത് ആഫ്രിക്കൻ മൈലറ്റ്സ്, ഇതെല്ലാം ആഫ്രിക്കൻ മൈലറ്റ്സ് തന്നെ. അത് ഫ്ലെയിം മൈലറ്റ്സ്. ഇത് ഓർക്കിഡാണ്, മിനിയേച്ചർ ഓർക്കിഡ്സ്. ഓർക്കിഡ് ഡാൻസിംഗ് ലേഡി എന്നാണ് എന്റെ പേര്. ഡാൻസിംഗ് ലേഡി. ഇത് ഫിഡിൽ ഫിഗ്, ഫിഡിലി ഫിഗ് എന്ന് പറഞ്ഞ സാധനമാണിത്. ഇത് ഫ്ലെയിം വയലറ്റ്സ് എന്ന് പറയുന്നു. ഇത് ഒത്തിരി ഹൈറ്റ് വെക്കുന്നതാണ്. ഹൈറ്റ് വെക്കുന്നതാ, പക്ഷെ പതുക്കെ വളരത്തുള്ളൂ.
അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ആയിരിക്കും അല്ലേ? ആ ഇതിന്റെ റേറ്റ് കൂടുതലാണ്. ഇതിന്റെ ചെറിയ പ്ലാന്റ് ഉണ്ട്, അതിനാണ് റേറ്റ് കൂടുതൽ. അതാകുമ്പോ റൂമിനകത്തൊക്കെ വെക്കുമ്പോ നല്ല കുഞ്ഞായിട്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ വാങ്ങിച്ചു വെച്ചതാണ്. ഇതിന്റെ താഴെ നിന്ന് തൈകൾ പൊട്ടി വരും തണ്ടിയിൽ, നമ്മുടെ ഈ കടപ്ലാവൊക്കെ പോലെ അങ്ങനെ വരുന്നതാണ് മാറ്റി വെക്കുന്നത്. അതാ പ്ലാന്റ് അങ്ങനെ തന്നെയാ കട്ട് ചെയ്ത് എല്ലാ ദിവസവും കരയച്ചും ചോദിച്ചും വരച്ചും ഞാൻ എല്ലാ ദിവസവും ഓരോന്ന് കട്ട് ചെയ്ത. ഇത് കോബ്ര ഫേണ, ഇത് ഇച്ചിരി നല്ല വിലയുള്ള സാധനമാണ്. കോബ്ര ഫേണ എന്ന് പറഞ്ഞ സാധനം ഇതെല്ലാം റബ്ബർ പ്ലാന്റ് തൊട്ടപ്പുറത്ത് കാണുന്നതൊക്കെ. റബ്ബർ പ്ലാന്റിന്റെ തന്നെ ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട്. ഇതൊരു വൈറ്റും ഗ്രീനും കണ്ടോ, അതെ സി സി പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. അത് ഇങ്ങനെ പിരിച്ച് ഞാൻ തന്നെ വെച്ചതാണ് പലതായിട്ട്. ഇത് എൻജോയ് പോത്തോസ, ഇത് നമ്മൾ തന്നെ തന്നെ ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് പിടിപ്പിച്ചെടുത്തോന്നു. ഇത് പെപ്പറോമിയം എന്ന് പറയും. നല്ല നല്ല രസം അതിന്റെ ഇലകൾ കാണാനായിട്ട്. അതിന്റെ തന്നെ മൂന്നാല് വെറൈറ്റി ഉണ്ട് നമ്മുടെ. ഇത് ഹോയ 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 പ്ലാന്റ്. ഇതെല്ലാം പിന്നെ അഗ്ലോണിമ. ഇത് ഇതിനൊരു ഇംഗ്ലീഷ് ലുക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങ് പിടിപ്പിച്ച ഒരു സ്റ്റൈലുണ്ട്. അത് കാരണം അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ, അത് കാരണം അതിങ്ങനെ അതിനെ പ്രത്യേകിച്ച് ഈ പണ്ടൊക്കെ കാണുന്ന ഒരു ചെടി പോലത്തെയാണ്, പക്ഷെ അതിനൊരു ഭംഗിയുള്ളത് കൊണ്ട് നമ്മളതിനെ റിപ്പോർട്ട് ചെയ്തെടുക്കുന്നു. ഇത് ഗോൾഡൻ പോത്തോസ് ആണ്. ഇത് മണിപ്ലാന്റ് തന്നെ. ഇത് സാറ്റിൻ പോത്തോസ്, സാറ്റിൻ. ഇത് ഇച്ചിരി നല്ല വിലയുള്ള ചെടിയാണ് സാറ്റിൻ പോത്തോസ്. അത് വൈറ്റ് പോട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നല്ല ഭംഗിയത്. ഇതൊരു മദർ പ്ലാന്റ്. ഇതും അതുപോലെ തന്നെ ഇപ്പം വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ്, പക്ഷെ എനിക്കിതിൻ്റെ പേരറിയത്തില്ല. ഇത് ഇച്ചിരി വില നല്ലതായിട്ട് ഉള്ള ഒരു ചെടി. ഇതൊക്കെ ബിഗോണിയാണ്, ബിഗോണിയുടെ ലീഫാണ് ഇത്. ബിഗോണിയയ്ക്ക് ഇപ്പം വെയില് വേണ്ട, പക്ഷെ ഒത്തിരി ചുരുളിമ കുറഞ്ഞു കുറഞ്ഞു വരൂ. ആ ഇല്ല, അത് ആ അത് വലിയതാകുമ്പോഴത്തേക്കിന് കുറച്ച് ഈ പ്ലാന്റ് വലുതാകുമ്പോൾ, പക്ഷെ മഴ അവർക്ക് പറ്റത്തില്ല ഒത്തിരി. ബിഗോണിയാണ് ഈ കാണുന്നതല്ല. ഈ ബിഗോണിയുടെ കുറച്ച് കളക്ഷൻ ഇപ്പം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് പിടിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. ചെടികൾ ഇതിപ്പം നമുക്ക് വെട്ടാറായ ചെടിയാണ് ഇത്, കണ്ടോ? ഇതിൻ്റെ ഓരോ നോടും വെട്ടി നമുക്ക് വേറെ വെക്കാവുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഇത് ഈ മഴയായിരുന്നോണ്ട് ഞാനിത് പിടിപ്പിച്ചില്ല, പെട്ടെന്ന് ചീക്കലുണ്ടാവും മഴയെ തിരുന്ന് കഴിഞ്ഞാൽ. അപ്പം ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് ഇത് മുഴുവൻ കട്ട് ചെയ്തിട്ട് ഇവിടെ വേറെ നമ്മൾ പീസ് കുത്തി കൊടുക്കുക ചെയ്യുന്നു. ഇതിൻ്റെ ഓരോ ചെറിയ ചെറിയ പീസുകളെടുത്ത് അങ്ങനെ പിടിപ്പിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വരും. ഇതിപ്പോൾ ഒരു മദർ പ്ലാന്റ് പോലെ അങ്ങ് നിർത്തിയിരിക്കാം. ഇതിന് ചാണകപ്പുഴ സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സർ തന്നെ. പിന്നെ കൂടുതലായിട്ട് ഇച്ചിരി വെള്ളം മറന്നു പോകണം, അത്രേ ഉള്ളൂ അതിന്. ഇത് എവർഗ്രീൻ ടെപ്പിൻ വൈൻ ആണ്. ഇതിൻ്റെ കുറേ പീസുകളുണ്ടായിരുന്നു, എനിക്കത് പോയതാണ്. ഇപ്പം നന്നായിട്ട് വരും, പെട്ടെന്ന് പിടിപ്പിക്കാനും എളുപ്പമാണ്, പെട്ടെന്ന് വളരുകയും ചെയ്യും. ഇതും അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്, ടെപ്പിൻ വൈൻ തന്നെയാണ്. പിന്നെ വയലറ്റ് കളർ. വെള്ളമൊഴിക്കുമ്പോ തെറിക്കുകയില്ല, നീറ്റായിട്ട് കിടന്നോളുകയും ചെയ്യും. ഇത് ഇത് തന്നെ വെള്ളം പിടിച്ചു നിർത്തുന്ന ഒരു സംഭവമാണ്.
മുറുകാണല്ലോ. അപ്പൊ ആ നനവ് ഇപ്പൊ ചെടിക്ക് കിട്ടിക്കൊള്ളുകയും ചെയ്യും. നമ്മളൊരു പൊങ്കച്ചാനത്തിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഓർക്കും ഇല്ല എന്നെ നമ്മൾ ഓർക്കും, പക്ഷെ അവിടെ ഉണ്ടാവില്ല. അപ്പൊ അവർ ശരിക്കും വിദേശത്ത് വന്നവരായിരിക്കും, അവരുടെ സ്ഥിരതാമസമായിരിക്കില്ല, ഈ ഫംഗ്ഷന് വേണ്ടി വന്നതായിരിക്കും, വീട് പിന്നെ കൂട്ടിയിട്ട് ഒരു ബോധമേ ഉള്ളൂ. അങ്ങനെയുള്ള പോർക്ക് ചെടിയോടെ പരിപാലിച്ചുകൊണ്ട് നിർത്തിക്കൊണ്ടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, അവർക്ക് ആ ഫംഗ്ഷൻ്റെ ഡേറ്റിന് ആവശ്യമായ ചെടികൾ അത് സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ട് വെച്ചു കൊടുക്കും. നല്ല ബോട്ടുകളിലാക്കി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ആവശ്യമുള്ള ചെടികൾ ആ ദിവസം ഒന്നാം രണ്ടാം ദിവസത്തേക്ക് ഇവിടെ അവരുടെ ഫംഗ്ഷൻ ദിവസം. ചേട്ടൻ ചെടികൾ കൊണ്ട് ഇവിടെ തീർത്ത ഒരു വിസ്മയമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. ഞാൻ അത് തന്നെ പറഞ്ഞു, കരയാച്ച ചേട്ടൻ പ്രൊഫഷണലി ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഈ ഫീൽഡിൽ മാത്രമല്ല ഫോട്ടോഗ്രാഫിയോടൊപ്പമാണ് ഇത് കൊണ്ടുപോകുന്നത്. ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയ ആളാണ് കരയാച്ച ചേട്ടൻ. ായിക്കോട്ടെ, നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി നമ്മളിതിനൊന്നും സർക്കാർ ഉദ്യോഗം പോലെ കാണാൻ പാടില്ല. വലിയൊരു സമർപ്പണ ഇക്കാര്യത്തിൽ വേണമെന്നുള്ള ഞാൻ മനസ്സിലാക്കി കഴിയാറ് ഏത് കാര്യം ചെയ്തത്. അതിന് പ്രായമൊന്നും ഒരിക്കലും ഒരു പ്രശ്നമില്ല. ഞാൻ അതിനെ എൻ്റെ ഒരു മുമ്പ് നിൽക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ലീല കൃഷ്ണമേനോനാണ്. അദ്ദേഹം 65-ാമത്തെ വയസ്സിലാണ് ഫൈവ് സ്റ്റാർ ലീല കോളേജ് അല്ല ചിന്തിക്കും 65 സിനിമ എടുക്കാൻ ചെന്നുകൂടി ഇരിക്കാൻ നോക്കും. അപ്പോൾ നമ്മള് പ്രായം എന്ന് പറയുന്നത് നമ്പറായിട്ട് കണക്ക് പോകും. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു, 22 വർഷമായി വീട് കൊണ്ട്. 22 വർഷം മുമ്പ് ഷീറ്റും ആംഗ്ലറും ഇട്ട് വേണത് വീടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെലവ് കുറച്ച്. അതായത് എൻ്റെ ഉദ്ദേശം നമ്മുടെ മൂന്നാറിലൊക്കെ എസ്റ്റേറ്റിൽ കാണുന്ന വീടുകൾ, അവിടെ എസ്റ്റേറ്റ് ബംഗ്ലാവൊക്കെ കാണുന്നത് മുഴുവൻ ഷീറ്റിട്ടാണ്. ആ രീതിയിൽ ഒരു വീടാണ് ഞാൻ ആർക്കിടയ്ക്ക് ഉള്ളത്. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഷീറ്റ് വാങ്ങലോ മുകളിൽ റൂഫ് അവിടെയെല്ലാം സാധാരണ നിലയിൽ, ഇത് മുഴുവൻ റെഡ് ഓക്സൈഡായിരുന്നു. അങ്ങനെ ചെയ്ത് വെറും 3 ലക്ഷം രൂപയ്ക്ക് ഞാൻ വീട് കൊണ്ടുവരും. അന്ന് വാർത്ത പണിയണമെങ്കിൽ 7 ലക്ഷം രൂപ ഞങ്ങൾ കണക്കൂട്ടുകയാണ്. 7.5 ലക്ഷം രൂപ ആകും. 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്. എല്ലാ സൗകര്യവും ഉണ്ട്, 4 ബെഡ്റൂം എല്ലാ സൗകര്യങ്ങളും അങ്ങനെ പണിതു. അതിനുശേഷം പിന്നീട് ഈ ഷീറ്റിൻ്റെ ആ ഒരു ഈ കാലാവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പറഞ്ഞു ഷീറ്റ് മോശമാണ്, താമസിക്കാൻ കൊള്ളില്ല, ഹസ്ബൻഡ് ഹൗസ് അല്ലേ. അങ്ങനെ പറഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഡ്രസ് അടി ഓടിട്ടു. അതെ, ആ മാറ്റം വരുത്തുള്ളൂ. മോനും മോളും ഉണ്ട്. മോന ജേക്കബ് സക്കറിയ, അവന് ഫോട്ടോഗ്രാഫറാണ്. കൂടുതലും ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫിയാണ് ചെയ്യുന്നത്. പിന്നെ മോളുണ്ട്. മോള് ഡിഗ്രി ഗാന്ധി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആയിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. പിന്നെ എം എ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക്. റാങ്കൊക്കെ കിട്ടിയതേ ഉള്ളൂ. ജോലി കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട, അല്ലെങ്കിൽ കോഴ കൊടുക്കേണ്ട ഒരു വ്യവസ്ഥ നമ്മൾ നിൽക്കുന്നത്. ഞാനതിനെ എപ്പോഴും മനസ്സിലായിട്ട് ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. 50 ലക്ഷം രൂപയാണ് ലെക്ചർ കോഴ്സിന് കൊടുക്കേണ്ട റേറ്റ് ഇപ്പോഴത്തെ. അങ്ങനെ വന്നപ്പം അവള് ഇവിടെ നിന്ന് സ്ഥലം വിട്ടു. ഇപ്പം കാനഡയിലാണ്, അവിടെ PhD ചെയ്യാൻ വേണ്ടി പോയി. പഞ്ചായത്ത് ഓഫീസിന്റെ പുറകു വശത്തായിട്ടാണ് ചേട്ടന്റെ ഈ വീട്. അതുപോലെ തന്നെ അവർ പറഞ്ഞു ചെറുക്കടവിനടുത്തായിട്ട് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് ഒരു നഴ്സറി ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീടിന്റെ ഇന്റീരിയറോ എക്സ്റ്റീരിയറോ ഒക്കെ ഇതുപോലെ അതിമനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി. കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് വെഡിങ് പാർട്ടീസ് ഒക്കെ വരുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചേട്ടന് ചെടികളൊക്കെ ഇവിടുന്ന് റെന്റിന് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എ ടു ഇസഡ് ഇൻഫോ മീഡിയ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.